ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഈ 37 എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വൺ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് വീക്കിൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. താഴെ കാണപ്പെടുന്ന 36 എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ 117 2022 വന്നിരിക്കുന്ന ചോദ്യമാണ്. രണ്ടും സെയിം ക്വസ്റ്റ്യൻ തന്നെയല്ലേ, വായിച്ചു നോക്കാം. മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടാണ് ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് വൺ ഹെൽത്ത്. ഓക്കെ, അപ്പൊ ഇത് 2022 തന്നെ ഓൾറെഡി ചോദിച്ച ഒരു ചോദ്യമാണ്. ഒരു ആരോഗ്യ സമീപനത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഒരു ആരോഗ്യം, അതായത് വൺ ഹെൽത്ത്, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചിട്ട് അതിന്റെ ട്രാൻസ്ലേഷനാണ് പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. ഒരു ആരോഗ്യം എന്ന ആശയത്തിന്റെ ലക്ഷ്യം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാണ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇവിടെ ശരിയായിട്ട് വന്നിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോയ ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അത് ഈസിയായിട്ട് കിട്ടുന്നതേ ഉള്ളായിരുന്നു. സംശയമുള്ളവർക്കാണെങ്കിൽ അതിന്റെ ഇംഗ്ലീഷ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് വൺ ഹെൽത്ത് അപ്രോച്ച്? ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് വൺ ഹെൽത്ത് ഈസ് ടു ഇംപ്രൂവ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത്. ഓക്കെ, അപ്പോൾ അത് പഠിച്ചിട്ട് പോയ സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അവർക്ക് യാതൊരു സംശയവുമില്ലാതെ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമായിരുന്നു. ഇനി വേറൊരു ചോദ്യം നമുക്ക് നോക്കാം. ഇത് 120 2022 ഒരു ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് കൈവശം വച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണ് എന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക റിട്ട് ആണ് ഇത്. ആൻസർ എന്താണ്? കോ വാറന്റോ റിട്ട്. ഒരു വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ ഒരു പൊതു ഓഫീസ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, കൈവശം വെച്ചിരിക്കുന്നതോ വഹിക്കുന്നതോ എന്ത് അധികാരത്തിലാണ് എന്ന് കാണിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക റിട്ട് ആണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഓപ്ഷൻ ബി ആയിട്ട് പറഞ്ഞു. പിന്നീട് ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2023 വന്നതോടെ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു ചോദ്യം ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്കകത്ത് 2023 വന്ന ചോദ്യമാണ്. കോ വാറന്റോ റിട്ടിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? കോ വാറന്റോ എന്നാൽ ഏത് വാറന്റ് കൊണ്ട് ആണ് എന്ന് അർത്ഥമാക്കുന്നത്. ഈ റിട്ടിലൂടെ പൊതു ഓഫീസ് വഹിക്കുന്ന ഒരു വ്യക്തി ആ ഓഫീസ് ഏത് അധികാരത്തിലാണ് വഹിക്കുന്നത് കാണിക്കാൻ സെഷൻ കോടതി ആവശ്യപ്പെടുന്നു. അപ്പോൾ സെഷൻ കോടതി ഒരിക്കലും ആവശ്യപ്പെടുത്തില്ല റിട്ടുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അത് ആരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ, അത് ഏത് റിട്ടാണെങ്കിൽ പോലും. അപ്പോൾ ആ പദവി വഹിക്കാൻ വ്യക്തി അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്താക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തെറ്റാണ്. ഒരു സ്വകാര്യ ഓഫീസുമായി ബന്ധപ്പെട്ട് കോ വാറന്റോ നൽകാനാവില്ല. കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് നമ്മൾ കണ്ടായിരുന്നു പൊതു ഓഫീസുമായി ബന്ധപ്പെട്ടാണ് എന്നിട്ടുള്ള കാര്യം. ഇനി ഭരണഘടനയോ നിയമവും അനുസരിച്ചാണ് ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ ആ ഓഫീസ് വഹിക്കുന്ന വ്യക്തിക്ക് ഭരണഘടനയോ നിയമമോ അനുസരിച്ച് ഓഫീസ് വഹിക്കാൻ യോഗ്യതയില്ലെങ്കിൽ കോ വാറന്റ് പുറപ്പെടുവിക്കാം. യോഗ്യതയില്ല എങ്കിൽ കോ വാറന്റ് പുറപ്പെടുവിക്കാം. അപ്പൊ അത് രണ്ടും നമുക്ക് ഈസി ആയിട്ട് കിട്ടിയല്ലോ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു പേടി മാറ്റിയെടുത്തെങ്കിൽ മാത്രമേ പരീക്ഷാ ഹാളിൽ ഉറപ്പിച്ച് നമുക്ക് കുത്താൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നന്നായി രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈസിയായിട്ട് ക്വസ്റ്റ്യൻ എങ്ങനെ വരുന്നു, ഇനി ഏത് രീതിയിലേക്ക് വരും, അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മാറി മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരത്തതേ ഉള്ളൂ, ഓൾമോസ്റ്റ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നല്ല ഒരു അടുത്തിട പഴകിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പുരോഗതി ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ സിലബസ് മാത്രം നോക്കിയിരുന്ന കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങും എത്താൻ പറ്റത്തില്ല. ഒത്തിരി മാർക്ക് നമ്മൾക്ക് പരീക്ഷാ ഹാളിൽ കൊടുക്കേണ്ടതായിട്ട് വരുമെന്നോ രണ്ടോ പോയിന്റ്സ് ഒക്കെ അറിയാതായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമ്മളിങ്ങനെ കണക്ഷൻസ് കീപ്പ് ചെയ്ത് പോകുവാണെങ്കിൽ എന്ത് ചെയ്യും? നല്ല ഒരു ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഓരോ ദിവസവും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു രീതിയെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ എല്ലാ ദിവസവും ഫോക്കസ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. സി ജി ബി ജ്യൂസ് അക്കാദമി എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.